പ്രിയമുള്ളവരെ ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കെമിസ്ട്രി ഇവാലുവേഷനുമായി ബന്ധപ്പെട്ട് ചോദ്യപേപ്പറിൽ വന്ന തെറ്റായ ചോദ്യത്തിന് ഫുൾ മാർക്ക് വിദ്യാർത്ഥികൾക്ക് നൽകുമെന്ന് ഇന്നലെ വീഡിയോ വഴി അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഏതാണ് ആ തെറ്റായി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, ആർക്കെല്ലാമാണ് സ്കോർ ലഭിക്കുക എന്നുള്ള കാര്യത്തിൽ പലർക്കും സംശയമുണ്ട്. കൂടാതെ എന്നു മുതലായിരിക്കും കെമിസ്ട്രി പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആരംഭിക്കുക എന്ന കാര്യവുമാണ് ഈ ഒരു വീഡിയോ വഴി വിശദീകരിക്കപ്പെടുന്നത്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് കെമിസ്ട്രിയുടെ പുതിയതായി വന്നിട്ടുള്ള ആൻസർ കീ. ഇതിൽ ക്വസ്റ്റ്യൻ നമ്പർ 13 തെറ്റായി വന്നിട്ടുള്ളത്. ഒരു മാർക്കിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഈ ഒരു ക്വസ്റ്റ്യൻ കേവലം അറ്റൻഡ് ചെയ്യുന്നവർക്കെല്ലാം ഒരു സ്കോർ ലഭിക്കുന്നതാണ്, അറ്റൻഡ് ചെയ്യാത്തവർക്ക് സ്കോർ നൽകുന്നതല്ല എന്നതാണ് തീരുമാനം. ഒരു വിദ്യാർത്ഥി തെറ്റായ ഉത്തരം എഴുതിയാലും സ്കോർ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് നീങ്ങാം. കെമിസ്ട്രി പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എന്ന് തുടങ്ങും എന്ന കാര്യത്തിൽ പല വിദ്യാർത്ഥികൾക്കും സംശയമുണ്ട്. ഇപ്പോൾ നിലവിൽ അധിക ടീച്ചേഴ്സും വാലുവേഷൻ ക്യാമ്പിലാണ്. കൂടാതെ ഇതൊരു ഡബിൾ വാലുവേഷൻ നടത്തേണ്ട ആൻസർ ഷീറ്റുമാണ്. നിങ്ങളുടെ സ്കൂളിലെ സബ്ജക്ട് ടീച്ചറും അതേപോലെ മറ്റൊരു സ്കൂളിൽ നിന്ന് എക്സാമിനേഷൻ നടത്താൻ വരുന്ന എക്സ്റ്റേണൽ എക്സാമിനറും ഇപ്പോൾ വാലുവേഷൻ ക്യാമ്പിലാണുള്ളത്. വാലുവേഷൻ 12-13 ദിവസങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഏകദേശം മെയ് 20 മാത്രമേ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ സ്കൂളുകളിൽ ആരംഭിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ക്ലാസ്സിലുള്ള ആകെ വിദ്യാർത്ഥികളെ 20 വീതമുള്ള ബാച്ചുകളാക്കി മാറ്റിയ ശേഷം എന്നാണ് എക്സാമിനേഷൻ നടത്തുക, നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നതിൻ്റെ കൃത്യമായ ടൈം ടേബിൾ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ലഭ്യമാകുന്നതാണ്. കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ അപ്ഡേറ്റഡ് ആൻസർ കീയും താഴെ PDF ഫയലായി നൽകിയിട്ടുണ്ട്. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എവർക്കും നന്ദി, നമസ്കാരം. Thank you.